ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു കാളക്കൂറ്റനെ പോലായിരുന്നു. പോർച്ചുഗലിൻ്റെ അംഗം അയാൾ ഒറ്റക്കാണ് നയിച്ചിരുന്നത്. എതിരെ നിന്നവരെയെല്ലാം നിഷ്കരുണം ഇടിച്ചു നിരത്തിക്കൊണ്ട് പറങ്കിപ്പടക്കുള്ള വഴി വെട്ടിയിരുന്ന കാളക്കൂറ്റൻ. എന്നിട്ടും കാലം അയാൾക്ക് കരുതി വച്ചത് മൂർച്ചയേറിയ ഒരു അറവ് കത്തിയാണ്. അതുകൊണ്ടാണ് ഖത്തറിൽ ക്രിസ്ത്യാനോ പൊട്ടിക്കരഞ്ഞത്. ലോകകപ്പിൽ പരാജയപ്പെടുന്ന താരങ്ങൾ നിറകണ്ണുകളോടെ മൈതാനം വിടുന്നത് പുതുമയുള്ള കാഴ്ചയല്ല. പക്ഷേ ക്രിസ്ത്യാനോയുടെ മെഴുന്നീർ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. സമാനതകളില്ലാത്ത നന്ദികേടാണ് അയാൾ നേരിട്ടത്. അതിന് കാരണക്കാരനായ പോർച്ചുഗൽ കോച്ച് സാന്റോസിനെ ചരിത്രം ഒരു കാലത്തും മാപ്പ് നൽകാൻ പോകുന്നില്ല. 1930 നടന്ന ആദ്യ ഫുട്ബോൾ ലോകകപ്പിനെ ക്ഷണം പോലും ലഭിക്കാതിരുന്ന ചെറുമീനുകളായിരുന്നു പോർച്ചുഗൽ. അന്ന് യുറോഗ്യയാണ് കിരീടത്തിൽ മുത്തമിട്ടത്. അങ്ങനെയുള്ള യുറോഗ്യ ടീമിനെ പരാജയപ്പെടുത്താനുള്ള ശേഷി ഇന്ന് പോർച്ചുഗലിനുണ്ട്. ഈ വളർച്ചയ്ക്ക് അവർ ക്രിസ്ത്യാനോയോടാണ് കടപ്പെട്ടിരിക്കുന്നത്. യുസേബിയോ, ഫിഗോ തുടങ്ങിയ ഇതിഹാസങ്ങൾ പോർച്ചുഗലിന് വേണ്ടി ബൂട്ട് കെട്ടിയിട്ടുണ്ട്. പക്ഷേ സാമ്രാജ്യത്തിൻ്റെ അടിത്തറ മാത്രമാണ് അവർ പണിതത്. അതിന്മേൽ വലിയൊരു രാജസൗധം പടുത്തുയർത്തിയത് ക്രിസ്ത്യാനോ തന്നെയായിരുന്നു. സമീപകാലത്താണ് പോർച്ചുഗൽ ടീമിന് കേരളത്തിൽ ആരാധകരുണ്ടായത്. സത്യത്തിൽ അവരെല്ലാം ക്രിസ്ത്യാനോ ആരാധകർ മാത്രമാണ്. അത്ര വലിയ സ്വാധീനമാണ് അയാൾ ജനമനസ്സുകളിൽ സൃഷ്ടിച്ചത്. പക്ഷേ 2022 ലോകകപ്പിലെ 2 നോക്കൗട്ട് മത്സരങ്ങളിൽ ക്രിസ്ത്യാനോ സൈഡ് ബെഞ്ചിലിരുന്ന് കളി കണ്ടു. ടീമിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു കളിക്കാരനെ പുറത്തിരുത്തുന്നതിൽ തെറ്റില്ലായിരുന്നു. താൻ ഗോളടിച്ചില്ലെങ്കിലും പോർച്ചുഗൽ ജയിച്ചാൽ മതിയെന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള ക്രിസ്ത്യാനോക്കും അത് അംഗീകരിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ സ്വന്തം ടീമിൻ്റെ നായകനോട് പക തീർക്കുന്നത് പോലെയാണ് കോച്ച് സാന്റോസ് പെരുമാറിയത്. അയാൾ റൊണാൾഡോയെ പരസ്യമായി അധിക്ഷേപിച്ച് സംസാരിച്ചു. ടീമിൻ്റെ നായകനായി റൊണോ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്ന് വ്യക്തമാക്കി. അത് പ്രൊഫഷണലായ സമീപനമായിരുന്നില്ല. ക്രിസ്ത്യാനോയെ കഴുത്തിന് പിടിച്ച് പുറന്തള്ളുകയാണ് മാനേജ്മെൻ്റ് ചെയ്തത്. അയാളെപ്പോലൊരു ലെജൻഡ് അതർഹിച്ചിരുന്നില്ല. എത്ര പെട്ടെന്നാണ് ഫുട്ബോൾ ലോകവും റൊണാൾഡോയെ മറന്നത്. റൊണാൾഡോക്ക് പകരക്കാരനായി ഇറങ്ങിയ റാമോസ് സ്വിറ്റ്സർലാൻഡിനെതിരെ ഹാട്രിക് നേടിയപ്പോൾ കമൻറ്റേറ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്: ക്രിസ്ത്യാനോ നിരവധി നോക്കൗട്ട് ഗെയിമുകൾ ലോകകപ്പിൽ കളിച്ചിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും സ്കോർ ചെയ്യാനായില്ല. ഒരു മണിക്കൂർ തികച്ച് കളിക്കാത്ത റാമോസ് 3 തവണ വലകുലുക്കിയിരിക്കുന്നു. എന്തൊരു ക്രൂരമായ പ്രസ്താവനയായിരുന്നു അത്! പൊരിവെയിലത്ത് ചെരുപ്പിടാതെ ഓടിയവനെയും ബൂട്ട്സിട്ട് കളിച്ചവനെയും ഒരേ ത്രാസിൽ തൂക്കി നോക്കുന്നതുപോലുള്ള ഏർപ്പാട്. സിസ്പടക്കെതിരെ പോർച്ചുഗൽ ഗോളുകൾ അടിച്ചു കൂട്ടുമ്പോൾ റൊണോ പകരക്കാരൻ്റെ കുപ്പായമിട്ട് തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു. എന്നിട്ടും ക്രിസ്ത്യാനോ വിഷണനായിരിക്കുന്ന ഒരേ ഒരു ചിത്രം ഉപയോഗിച്ച് അയാളെ സ്വാർത്ഥനായി ചിത്രീകരിച്ചു. 71-ാമത്തെ മിനിറ്റിലാണ് റൊണോ സ്വിറ്റ്സർലാൻഡിനെതിരെ കളിക്കാനിറങ്ങിയത്. ആ സമയത്താണ് ഗ്രൗണ്ടിൽ ഏറ്റവും വലിയ ആരവമുണ്ടായത്. ക്രിസ്ത്യാനോ ആരാണെന്ന് ആ കയ്യടികൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. മൊറോക്കോക്കെതിരെ പറങ്കിപ്പട ഒരു ഗോളിന് പിന്നിലായപ്പോൾ സകലരും റൊണാൾഡോയെ ഉറ്റുനോക്കി. അയാളിൽ നിന്ന് മറ്റൊരത്ഭുതം ലോകം പ്രതീക്ഷിച്ചു. അതായിരുന്നു ശരിയായ കാവ്യനിധി. ആപത്ത് വന്നു കയറിയ സമയത്ത് രക്ഷകനായി അവതരിക്കാൻ നല്ല പ്രായം കടന്നുപോയ ഫോമിലല്ലാത്ത റൊണോ തന്നെ വേണമായിരുന്നു. ടീമിനെ രക്ഷിക്കാൻ അയാൾ പരമാവധി ശ്രമിച്ചു. നിർഭാഗ്യവശാൽ റൊണോയുടെ ഷോട്ടുകൾ ഗോളിയെ മറികടന്നില്ല. ഹെഡറുകൾ കൃത്യമായില്ല. റൊണോക്ക് നേരെ ചൊവ്വയെ പന്ത് നൽകാൻ പോലും ടീമംഗങ്ങൾ തയ്യാറായതുമില്ല. അവസാനം കരഞ്ഞുകൊണ്ട് റൊണോ പടിയിറങ്ങി. റൊണാൾഡോയെ തോൽപ്പിച്ചു എന്ന് പോർച്ചുഗീസ് ടീം കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. അയാൾ ഇനിയും ജനകോടികളെ പ്രചോദിപ്പിക്കും. സ്വന്തം അമ്മയ്ക്ക് പോലും വേണ്ട എന്ന് തോന്നിച്ച സന്താനമായിരുന്നു റൊണാൾഡോ. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അയാൾ അബോർഷനിൽ നിന്നും രക്ഷപ്പെട്ടത്. ദാരിദ്ര്യത്തിൻ്റെയും കുട്ടിക്കാലത്ത് നടന്ന മേജർ ഓപ്പറേഷനെയും അതിജീവിച്ചാണ് അയാൾ തൻ്റെ സാമ്രാജ്യം വെട്ടിപ്പിടിച്ചത്. അങ്ങനെയൊരു പോരാളിയെ ലോകം എങ്ങനെ മറക്കാനാണ്? ഖത്തറിലെ ഹോട്ടൽ മുറിയിലിരുന്ന് ലയണൽ മെസ്സി ക്രിസ്ത്യാനോയുടെ വിടവാങ്ങൽ കണ്ടിട്ടുണ്ടാവും. ആ മനസ്സ് മന്ത്രിച്ചിട്ടുണ്ടാവും: പ്രിയ റൊണോ, എനിക്കൊത്തെ എതിരാളി നീയായിരുന്നു. ഇങ്ങനെയൊരു മടക്കം നീ അർഹിച്ചിരുന്നില്ല. രഥചക്രം ഉയർത്താൻ ശ്രമിക്കുമ്പോൾ ശിരസ് ഛേദിക്കപ്പെട്ട കർണനെ പോലെ ക്രിസ്ത്യാനോ നിൽക്കുകയാണ്. യുദ്ധത്തിൽ കർണന് പരാജയം സംഭവിച്ചു. പക്ഷേ ഇന്ന് ലോകം കർണനെ നെഞ്ചിലേറ്റുന്നു. ആ ദയ ചരിത്രം ക്രിസ്ത്യാനോയോടും കാണിക്കും.